അയ്യപ്പൻകോവിൽ പരപ്പിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വിധവയായ വീട്ടമ്മ ദുരിതത്തിൽ. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പരപ്പ് പൂമലയിൽ പുഷ്പയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കരാറുകാരുടെ അനാസ്ഥ കാരണമാണ് പുഷ്പയുടെ വീടിന്റെ മുൻവശം ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന വീട്ടിൽ അന്തിയുറങ്ങേണ്ട അവസ്ഥയിലാണ് ഈ വീട്ടമ്മ. അയ്യപ്പൻകോവിൽ ചപ്പാത്തും പാറമടയ്ക്ക് സമീപമാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞത്. വീടിന്റെ അടിഭാഗത്ത് മണ്ണിടിഞ്ഞു പോയതിനാൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ വീട്. പരപ്പ് പൂമലയിൽ പുഷ്പ എന്ന വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് അപകടാവസ്ഥയിലായത്. 20 വർഷത്തിലേറെയായി ഇവർ ഇവിടെ താമസിച്ചു വരുന്നു. എന്നാൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീതി കൂട്ടുന്നതിനാൽ വീടിന്റെ മുൻഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയും എന്നാൽ വീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ യാതൊരു നടപടിയും കരാറുകാർ തയ്യാറാകുന്നില്ലെന്നാണ് പുഷ്പയുടെ ആരോപണം. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീടിന്റെ മുൻഭാഗത്തെ മണ്ണിട്ടയിടുകയും ഇടിഞ്ഞ ഭാഗത്തെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി നിർമ്മിച്ചില്ലെങ്കിൽ ഏതു നിമിഷവും വീട് നിലംപൊത്തുന്ന അവസ്ഥയിലുമാണ്. വീട്ടിലേക്ക് കയറി പോകുന്ന നടപ്പാതയും നഷ്ടപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വളരെ കഷ്ടപ്പെട്ടാണ് വീടുകളിലേക്ക് കയറുന്നത്. വീട് നഷ്ടപ്പെട്ടാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്നും പുഷ്പ പറയുന്നു. റോഡ് പണിക്ക് പോയപ്പോൾ തൊട്ട് പറയുന്നത് ഇനി ഞാൻ സുഖമില്ല, ഓപ്പൺ ചെയ്ത് 2-3 വർഷം ആയിട്ടുള്ളൂ. എനിക്ക് കെട്ടിത്തരണ കാലും മേല, വീണ് ഒഴുക്കി കാലും മേല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇത് കെട്ടിത്തരണം സാറെന്ന് പറഞ്ഞ് കാല് പിടിക്കാത്തവരുടെ കാല് വരെ പിടിച്ചു. ഒരു മാസം പോലെ ഇന്നാട്ടെ നാളെ ആട്ടെ ഇന്നാട്ടെ നാളെ ആട്ടെ. എനിക്ക് ഒരു മോളെ പോലെ തേമില്ല. വേറെ 6 ആശ്രയമില്ല. കെട്ടിയും മരിച്ച 5 വർഷമായി. ഞാൻ സുഖമില്ലാത്തവളാ. എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോയാൽ ജീവിച്ചു പോകാല്ല. ഇനി വീടും കൂടെ പോയാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. പറഞ്ഞ നാളെ ആട്ടെ ഇന്നാട്ടെ നാളെ ആട്ടെ. മഴ തോർത്തെ മറ്റേ അവർ പറയുന്നത് മഴ തോർത്തെ വീടിന് വീതി കൂട്ടിയപ്പോൾ അപകടാവസ്ഥയിലായ മറ്റു വീടുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും എന്നാൽ പുഷ്പയുടെ വീടിന്റെ ഭാഗം മാത്രം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിൽ കരാറുകാർ അലംഭാവം കാണിക്കുകയുമാണ്. വീട്ടിലേക്ക് കയറുന്നതിനായുള്ള നടപ്പാത ഇല്ലാത്തതിനാൽ ഏറെ പണിപ്പെട്ടാണ് പുഷ്പ ഉൾപ്പെടെയുള്ള അയൽവാസികൾ തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നത്. പുഷ്പയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. മകളുടെ വിവാഹം കഴിഞ്ഞതിനാൽ 4 കളായി തനിച്ചാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ ഏക ആശ്രയമായ വീടിന്റെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പുഷ്പയുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.